മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അവർക്ക് എന്തെല്ലാം അധികാരമാണ് നൽകിയത് ഉത്തരം അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും മത്തായി പത്തിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരുകൾ ഉത്തരം പത്രോസ് അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായുടെ മകൻ യാക്കോബ് തദ്ദായി തദ്യി യൂത മത്തായി പത്താം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം സബദിയുടെ മക്കൾ ഉത്തരം യാക്കോബ് യോഹന്നാൻ മത്തായി പത്തിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെയും അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്ത് ഉത്തരം ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ മത്തായി പത്താം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ശിഷ്യന്മാർ പോകുമ്പോൾ എന്താണ് ഘോഷിക്കേണ്ടത് ഉത്തരം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മത്തായി പത്തിന്റെ ഏഴ് ആറാമത്തെ ചോദ്യം സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് മത്തായി പത്തിന്റെ എട്ട് ഏഴാമത്തെ ചോദ്യം യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ എന്തൊക്കെ കരുതരുത് എന്നാണ് പറയുന്നത് ഉത്തരം മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും മടിയും കരുതരുത് മത്തായി പത്താമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ എട്ടാമത്തെ ചോദ്യം വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് മത്തായി പത്തിന്റെ പത്ത് ഒൻപതാമത്തെ ചോദ്യം ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ എന്ത് അന്വേഷിപ്പിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം അവിടെ യോഗ്യൻ ആർ മത്തായി പത്തിന്റെ പതിനൊന്ന് പത്താമത്തെ ചോദ്യം ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പിൻ എന്നിട്ട് എന്തു ചെയ്യാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ മത്തായി പത്തിന്റെ പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം ശിഷ്യന്മാർ ചെല്ലുമ്പോൾ ആ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ എന്നും യോഗ്യത ഇല്ല എങ്കിൽ എങ്ങനെ ആകട്ടെ എന്നുമാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ അത്തായി പത്തിന്റെ പതിമൂന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം ആരെങ്കിലും ശിഷ്യന്മാരെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങൾ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ മത്തായി പത്തിന്റെ പതിനാല് പതിമൂന്നാമത്തെ ചോദ്യം ശിഷ്യന്മാരെ കൈക്കൊള്ളാത്ത പട്ടണങ്ങൾ ന്യായവിധി ദിവസത്തിൽ എന്തിനേക്കാൾ കഷ്ടം സഹിക്കേണ്ടി വരും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം സ്വതോമ്യരുടെയും ഗമോരിയരുടെയും ദേശത്തിനേക്കാൾ മത്തായി പത്തിന്റെ പതിനഞ്ച് പതിനാലാമത്തെ ചോദ്യം ശിഷ്യന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് യേശു പറയുന്നത് ഉത്തരം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും മത്തായി പത്തിന്റെ പതിനാറ് പതിനഞ്ചാമത്തെ ചോദ്യം ആര് സൂക്ഷിച്ചു കൊൾവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം മനുഷ്യരെ മത്തായി പത്തിന്റെ പതിനേഴ് പതിനാറാമത്തെ ചോദ്യം യേശു ശിഷ്യന്മാരോട് മനുഷ്യരെ സൂക്ഷിച്ചു കൊൾവിൻ എന്ന് പറഞ്ഞതിന് കാരണം എന്ത് ഉത്തരം അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും മത്തായി പത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം എന്നാൽ നിങ്ങളെ ന്യായാധിപ സഭകളിലും നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട കാരണം ഉത്തരം പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ മത്തായി പത്താം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് മത്തായി പത്തിന്റെ ഇരുപത്തിരണ്ട് പത്തൊൻപതാമത്തെ ചോദ്യം അമ്മയപ്പന്മാർക്ക് എതിരായി ആരാണ് എഴുന്നേറ്റ് അവരെ കൊല്ലിക്കുന്നത് ഉത്തരം മക്കൾ മത്തായി പത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വരുവോളം ശിഷ്യന്മാർ ഏതു പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ പട്ടണങ്ങളെ മത്തായി പത്തിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ശിഷ്യൻ ഗുരുവിനു മീതെയല്ല ദാസൻ യജമാനന് മീതേയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം യേശു ശിഷ്യന്മാരോട് മത്തായി പത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദാസൻ വീട്ടുടയവനെ ബേത്സബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്ര അധികം അതുകൊണ്ട് അവരെ എന്തു ചെയ്യേണ്ട എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഭയപ്പെടേണ്ട മത്തായി പത്തിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്തു പറവി ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു ശിഷ്യന്മാരോട് മത്തായി പത്തിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ആരെയാണ് ഭയപ്പെടേണ്ടാത്തത് ഉത്തരം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ മത്തായി പത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആരെയാണ് ഭയപ്പെടേണ്ടത് ഉത്തരം ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ മത്തായി പത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്ത് ഉത്തരം കുരുകിൽ മത്തായി പത്തിന്റെ ഇരുപത്തിയൊൻപത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറയുന്ന ഏവരെയും ആരുടെ മുമ്പിൽ കർത്താവും ഏറ്റുപറയും ഉത്തരം സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ മത്തായി പത്തിന്റെ മുപ്പത്തിരണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എന്തിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ഏറിയ കുരുകിലുകളെക്കാളും മത്തായി പത്തിന്റെ മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സമാധാനമല്ല വാൾ അത്ര വരുത്തുവാൻ ഞാൻ വന്നത് ആര് ഉത്തരം യേശു അത്തായി പത്തിന്റെ മുപ്പത്തിനാല് മുപ്പതാമത്തെ ചോദ്യം മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ വന്നതാരു ഉത്തരം യേശു മത്തായി പത്തിന്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പ്രവാചകൻ എന്നുവച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് ആരുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഉത്തരം പ്രവാചകന്റെ മത്തായി പത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്ന് പറഞ്ഞത് ആര് ഉത്തരം യേശു മത്തായി പത്തിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് ആരുടെ പ്രതിഫലം ലഭിക്കും ഉത്തരം നീതിമാന്റെ മത്തായി പത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുപ്പത്തിനാലാമത്തെ ചോദ്യം പത്താം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തി രണ്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ